സംസ്ഥാനത്ത് ഇനി ഞായർ ലോക്ഡൌൺ ഇല്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഒഴിവാക്കി. ഇനി മുതൽ ഒരു ഞായറാഴ്ചകളിലും സംസ്ഥാനത്ത് പൂർണ്ണ അടച്ചിടൽ ഉണ്ടാകില്ല. കഴിഞ്ഞ ആഴ്ചയടക്കം നൽകിയ ഇളവുകൾ പരിശോധിച്ചാണ് ഇനി അങ്ങോട്ടുള്ള ഞായർ അടച്ചിടൽ തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലും മറ്റ് തീവ്രബാധിത മേഖലകളിലുമുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അതേപോലെ തുടരും. ഇവിടങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അതേസമയം ജനങ്ങൾ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഉടൻ ഇതു സംബന്ധിച്ച് വിശദമായ ഉത്തരവിറക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് പുതിയതായി രോഗബാധിതരാകുന്നവരുടെ എണ്ണം തുടർച്ചയായുള്ള ദിവസങ്ങളിൽ 100 കടക്കുന്ന സാഹചര്യത്തിലാണ് ഇളവുകൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബ്ലാക്ക്മെയിലിൽ അറസ്റ്റ്. ഷംന ഖാസിം ബ്ലാക്ക്മെയിലിംഗ് കേസിലെ മുഖ്യപ്രതി ഷെരീഫ് കസ്റ്റഡിയിൽ. പാലക്കാട് സ്വദേശി ഷെരീഫിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ നേരത്തെ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചനയുണ്ടായിരുന്നു. ഷംന ഖാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ ഇയാൾ പ്രതിയല്ലെങ്കിലും മറ്റ് 4 പെൺകുട്ടികൾ നൽകിയ കേസിൽ മുഹമ്മദ് ഷെരീഫാണ് മുഖ്യപ്രതി. പരസ്യം കൊടുത്ത് പെൺകുട്ടികളെ വിളിച്ചു വരുത്തിയത് ഇയാളാണ്. ലൈംഗിക ചൂഷണത്തിനിരയായെന്ന് ഒരു പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിടിയിലായ 4 പ്രതികൾക്കെതിരെയും മനുഷ്യക്കടത്തിനും കേസെടുത്തിട്ടുണ്ട്. അതിനിടെ നടി ഷംന ഖാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടക്കും. ഷംനയുടെ വരനായി അഭിനയിച്ച റഫീഖ് അടക്കം കസ്റ്റഡിയിൽ ലഭിച്ച 4 പ്രതികളുമായി പോലീസ് മരടിലെ ഷംനയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂരിൽ നിന്നാണ് കണ്ടെടുത്തത്. ഷംന കേസിനൊപ്പം പ്രതികൾക്കെതിരെ 7 പെൺകുട്ടികൾ നൽകിയ പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചാർജ് കൂട്ടാൻ സജ്ജം. ബസ് ചാർജ് മിനിമം 10 രൂപയാക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്ത് ഗതാഗത വകുപ്പ്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി വിലയിരുത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിക്ക് ഫയൽ സമർപ്പിച്ചത്. ബസ് ചാർജ് 25% വർദ്ധിപ്പിക്കണമെന്നാണ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വിലയിരുത്തിയ ഗതാഗത വകുപ്പിന്റെ നിഗമനം. കോവിഡ് വ്യാപനം കാരണം യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായി. ഡീസൽ വിലയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 10 രൂപ കൂടി. ബസ്സിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടു പോകാനാവില്ല. ഈ ഘടകങ്ങൾ കണക്കാക്കുമ്പോൾ നഷ്ടം കുറയ്ക്കാൻ മിനിമം ചാർജ് 8 രൂപയിൽ നിന്നും 10 രൂപയാക്കണം ാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട്. ഇത് അതേപടി അംഗീകരിച്ചാൽ തിങ്കളാഴ്ച പ്രഖ്യാപനമുണ്ടായേക്കും. അമിത വൈദ്യുതി ബില്ലിന് പിന്നാലെ ബസ് ചാർജ് കൂടി കൂട്ടുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും ബസ് ചാർജ് വർധന അനിവാര്യമാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിലയിരുത്തൽ. തീരുമാനം നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് സ്വകാര്യ ബസ് ഉടമകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മിനിമം 10 അല്ല 12 എങ്കിലും ആക്കാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് KSRTCയുടെ നിലപാട്. മിനിമം നിരക്കിൽ സഞ്ചരിക്കാവുന്ന കിലോമീറ്ററിൽ 5 ൽ നിന്നും 2.5 ആയി ചുരുക്കണമെന്നും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 1 രൂപ 10 പൈസ വീതം കൂട്ടണമെന്നും KSRTC സർക്കാരിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ധനം ഉയർന്നു തന്നെ. തുടർച്ചയായ 21-ാം ദിവസവും രാജ്യത്ത് ഇന്ധന വില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 25 പൈസയും ഡീസൽ ലിറ്ററിന് 20 പൈസയുമാണ് കൂട്ടിയത്. 21 ദിവസം കൊണ്ടാണ് ഡീസൽ 10 രൂപ 45 പൈസയും പെട്രോളിന് 9 രൂപ 17 പൈസയുമാണ് കൂട്ടിയത്. ജൂൺ 7 മുതലാണ് രാജ്യത്ത് ഇന്ധന വില ഉയരാൻ തുടങ്ങിയത്. 19 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇന്ധന വില. പിടിച്ചുകെട്ടാനാവാതെ വ്യാപനം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ പുറപ്പെടുവിച്ച കണക്കുകൾ പ്രകാരം ഇതുവരെ 4,90,401 പേരാണ് രോഗബാധിതരായത്. ഇന്നലെ മാത്രം 17,296 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രതിദിന രോഗബാധയിൽ ഏറ്റവും ഉയർന്ന കണക്കാണിത്. രാജ്യത്ത് ഇതുവരെ 15,301 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. എന്നാൽ ആകെ രോഗബാധിതരിൽ 2,85,637 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. 1,89,463 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രോഗമുക്തി നിരക്ക് നിലവിൽ 58.24% ഉയർന്നു. മഹാരാഷ്ട്ര, ഡൽഹി, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 51% ഈ സംസ്ഥാനങ്ങളിലാണ്. മഹാരാഷ്ട്രയിൽ മാത്രം ഇതുവരെ 1.5 ലക്ഷം പേർക്ക് രോഗം വന്നു. ഡൽഹിയിൽ പരിശോധനകൾ കൂടിയതോടെ ദിവസേന 3,000-ൽ അധികം പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. രോഗവ്യാപന തോത് കണ്ടെത്താൻ രാജ്യ തലസ്ഥാനത്ത് ഇന്നു മുതൽ 0 സർവേക്ക് തുടക്കമായി. വീടുകൾ തോറും പരിശോധന ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം അപർണ ചേരും. നമസ്കാരം.